കോവിഡിന്റെ പേരിൽ ശമ്പളം നൽകുന്നില്ലെന്ന പരാതിയുമായി സ്വകാര്യ സ്കൂൾ അധ്യാപകർ. സംസ്ഥാനത്തെ പല ജില്ലകളിലും സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് രണ്ടു മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. സ്കൂളുകളിലെ മറ്റു ജീവനക്കാരും സമാന പ്രതിസന്ധിയിലാണ്. അധ്യാപകരും അനധ്യാപകരും അടക്കം 2.5 ലക്ഷത്തോളം ജീവനക്കാരാണ് കേരളത്തിലെ സ്വകാര്യ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത്. കോവിഡ് ഭീതിയെ തുടർന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചതോടെ ഭൂരിഭാഗം മാനേജ്മെന്റുകളും ശമ്പളം കൊടുക്കുന്നത് നിർത്തി. കുട്ടികളിൽ നിന്ന് മുൻകൂറായി ഫീസ് ഈടാക്കുന്ന അപൂർവം സ്കൂളുകൾ മാത്രമാണ് ഫെബ്രുവരി മാർച്ച് മാസത്തെ ശമ്പളം കൊടുത്തത്. അവധിക്കാലമായതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മിക്ക സ്വകാര്യ സ്കൂളുകളും ശമ്പളം നൽകാറില്ല. ചുരുക്കത്തിൽ 4 മാസക്കാലം ശമ്പളമില്ലാതെ ജീവിക്കേണ്ട സ്ഥിതിയിലാണ് ഈ മേഖലയിലുള്ളവർ. എങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? കടുത്ത പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് എടുത്തറിയപ്പെടുന്ന ഈ 2.5 ലക്ഷം ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ ഈ മേഖലയിൽ സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുച്ഛമായ വേതന വ്യവസ്ഥയിലാണ് സ്വകാര്യ മേഖലയിലെ ഭൂരിഭാഗം അധ്യാപകരും ജോലി ചെയ്യുന്നത്. മറ്റ് ആനുകൂല്യങ്ങളുമില്ല. കോവിഡ് വ്യാപനത്തോടെ ഇന്നോളമില്ലാത്ത പ്രതിസന്ധിയിലായി ഇവരെല്ലാം. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഭീമമായ തുക ഫീസിനത്തിൽ കുടിശ്ശികയായെന്നും ഇതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്നും മാനേജ്മെന്റുകൾ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.